ഈശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും മുടക്കമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മളിത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നത് കർത്താവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ഒരുപക്ഷെ തുടർച്ചയായിട്ട് നമുക്കിത് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ ഈ ധ്യാനം നമുക്ക് നയിക്കാനോ ഒക്കെ സാധിക്കുന്നൊരിക്കലും കരുതിയില്ല. കാരണം അതുപോലത്തെ സാഹചര്യങ്ങളിലൂടെയാണ് ഞാനും കടന്നുപോയത്. അതിനേക്കാളേറെ പ്രതികൂലവും പ്രതിസന്ധി നിറഞ്ഞതുമായൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും കടന്നുപോയത്. നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമ്മൾ കടന്നു വന്ന വഴികളെയും നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയും സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മളോട് ചേർന്ന് എന്നാൽ അതിനിടയിൽ പലരും വിട്ടുപോയവരുണ്ട്. ഒരു പക്ഷേ അവരുടെ സമയക്കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നാത്തത് കൊണ്ടാവാം. എന്തായാലും അവരെല്ലാവരും ദൈവം നമ്മളോടൊപ്പം കൂട്ടിച്ചേർത്തവരാണ്. ദൈവകരുണയ്ക്കായിട്ട് അവരെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മൾ സ്വീകരിക്കുന്ന ഒരു കൃപയും ഒരിക്കലും സ്വകാര്യമായിട്ടുള്ളൊരു കൃപയല്ല, സ്വകാര്യമായൊരു അനുഗ്രഹമല്ല. അൽഫോൻസാമയുടെ വിശദീകരണവും വിശുദ്ധ കുച്ചിരേസയുടെ വിശദീകരണവും അതുപോലെ അസിസിലെ ഫ്രാൻസിസ് സ്വീകരിച്ച കൃപകളും ഒന്നും അതിൽ തന്നെ ആ വിശുദ്ധരുടെ സ്വകാര്യ സമ്പത്തായോ സ്വത്തായിട്ടോ നിലനിന്നില്ല. പകരം അത് സഭയുടെ മുഴുവൻ അഭിഷേകമായിട്ടും ഒരു പുത്തൻ പന്തക്കുസ്ത അനുഭവമായിട്ടും മാറുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മൾ സ്വീകരിക്കുന്ന കൃപയും അനുഗ്രഹവും ഒക്കെ നമ്മുടേത് മാത്രമായിട്ട് നിൽക്കാതെ ലോകം മുഴുവൻ്റേതും ഒരു അനുഗ്രഹവും അഭിഷേകമായി തീരാൻ വേണ്ടി ആഗ്രഹിച്ച്, ദൈവമഹത്വത്തിന് കാരണമായി തീരാൻ ആഗ്രഹിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 31-ാം ദിവസം നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളെ നമുക്കൊന്ന് ഓർമ്മിക്കാം. ഇന്നലെ നമ്മൾ 3 കാര്യങ്ങളായിരുന്നു ദൈവകരുണയെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ സാഹചര്യങ്ങളിലും നമ്മളതെന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു. ഒന്ന്, തിരിച്ചറിയുക, നമ്മുടെ അന്ധകാരത്തിൻ്റെയും മുറിവുകളുടെ അവസ്ഥകൾ തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത്, ശരണപ്പെടാനുള്ള ഒരു വിളിയായിരുന്നു. ദൈവത്തിൽ ഏത് സാഹചര്യത്തിലും നമ്മൾ ശരണപ്പെടുക. മൂന്നാമത്തേത്, ട്രൈ, അതായത് നിരന്തരം പരാജയപ്പെടുന്ന അവസ്ഥയാണെങ്കിലും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ 3 വാക്കുകൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കുകയാണ്. ഒന്ന്, കൺസോൾ; രണ്ടാമത്തേത്, ക്യാച്ച്; മൂന്നാമത്തേത്, പർഗട്രി. കൺസോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുക. രണ്ടാമത്തേത്, നമ്മൾ ആർജിച്ചെടുക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക. നമുക്ക് സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് സാധ്യമായത് സമ്പാദിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, പർഗട്രി, ശുദ്ധീകരണ സ്ഥലം. എന്താണ് ആശ്വസിപ്പിക്കുക? വിശുദ്ധ കൊച്ചിരേസയുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു, ദൈവം എല്ലാവരേക്കും കരുണ വർഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം എല്ലാം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണതയാണ് അവൻ തന്നെ കൊടുത്തത്. കണ്ടാൽ എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ദൈവത്തെ വരെ തരാൻ തയ്യാറായിട്ട്, ദൈവം ദൈവത്തെ പൂർണ്ണമായിട്ട് തരാൻ തയ്യാറാണെങ്കിലും അത് തിരസ്കരിക്കുന്ന ആത്മാക്കളുണ്ട്. തിരസ്കരിക്കപ്പെട്ട സ്നേഹമാണ് ഏറ്റവും വലിയ വേദനയായിട്ട് മാറുക. തിരസ്കരിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും തിരിച്ചറിയപ്പെടാതെ പോവുകയും ചെയ്യുന്ന സ്നേഹം തന്നെയല്ലേ നമ്മുടെയും വേദനയുടെ കാരണം? അപ്പോൾ ദൈവം അത് എത്രയോ പൂർണ്ണതയിൽ അത് അനുഭവിക്കുന്നുണ്ട്. അപ്പം വിശുദ്ധ കൊച്ചിരേസ്യ കണ്ടെത്തിയൊരു മറുപടി ഇതാണ്: ദൈവത്തിൻ്റെ തിരസ്കരിക്കപ്പെടുന്ന സ്നേഹവും കൂടി എൻ്റെ ഹൃദയത്തിലേക്ക് വർഷിക്കാനായിട്ട് പറയുക. അതായത്, ഈശോയെ, മറ്റുള്ളവർ സ്വീകരിക്കാതെ പോകുന്ന കൃപയും മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കാതെ പോകുന്ന അവസ്ഥയും നീ കൊടുക്കുന്ന സ്നേഹം തിരസ്കരിക്കുന്ന അവസ്ഥയൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് നീ വർഷിക്കുക. ഞാനിത് നിന്നെ ആശ്വസിപ്പിക്കാം. അതൊരു ദൈവത്തിന് തന്നെ, ഇപ്പോൾ ഒരാളൊരു ദുഃഖത്തിലായിരിക്കുമ്പോൾ അയാൾ അദ്ദേഹത്തെ പോയി നമുക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കും. അതിൽ പങ്കുചേർന്നുകൊണ്ട് ശിമയോനും വെറോനിക്കയും ഒക്കെ കുരിശിൻ്റെ വഴികളിൽ കർത്താവിന് മുമ്പിലേക്ക് കടന്നു വരുന്നത്, ജെറുസലേം സ്ത്രീകളുടെ നല്ല വാക്കുകളും ഒക്കെ കർത്താവിനെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്വീകരിക്കപ്പെടാതെ നമുക്ക് സാധ്യമായ സ്നേഹമാണ്, നമുക്കും കൂടെ അവകാശപ്പെട്ടതാണ്. കാരണം തിരസ്കരിക്കപ്പെടുന്നത് ആർക്കും വേണ്ടാതെ പോവുകയാണ്. അതുകൊണ്ട് ദൈവമേ, നിൻ്റെ സ്നേഹം ആർക്കാണ് താങ്ങാനാവുക? എങ്കിലും അത് തിരസ്കരിക്കപ്പെടുന്നുണ്ട്. സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അസിസിയുടെ തെരുവിലൂടെ വിലപിച്ചുകൊണ്ട് നടന്ന ഫ്രാൻസിസ് അസിസിയൊക്കെ ഓർമ്മിപ്പിക്കുന്നതാ. അപ്പം നമുക്ക് ദൈവത്തോട് പറയാം: എൻ്റെ ദൈവമേ, നീ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. ആ ബോധ്യം നീ വർദ്ധിപ്പിക്കണമേ. അതോടൊപ്പം ഈ ലോകത്ത് ആരെല്ലാം നിൻ്റെ സ്നേഹം തിരസ്കരിക്കുന്നോ അത് അവഗണിക്കുന്നോ അതൊക്കെ എനിക്ക് തന്നേക്ക്, ഞാൻ ഏറ്റെടുത്തോളാം. എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അടുത്തത്, പിടിച്ചെടുക്കുക, ക്യാച്ചാണ്.
അതായത് ദൈവത്തിൻ്റെ കരുണാർദ്ദരം സ്നേഹത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പ്രവഹിച്ചു കഴിയുമ്പോൾ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കാരണം സ്നേഹത്തിൽ നമ്മൾ പൂർണ്ണതയിലാണ്, സ്നേഹത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു ഒഴുക്കിലാണ് നമ്മൾ. നമ്മളുടെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക, അത് നമ്മുടെ ഹൃദയത്തെ താങ്ങി നിർത്താൻ പറ്റുന്ന അവസ്ഥയിലല്ല, അതിനപ്പുറത്തേക്കും അത് പ്രവഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ നിർഗളിക്കുമെന്ന് ഈശോ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകും. നമ്മൾ നോക്കുമ്പോൾ ഈശോ സ്നേഹിക്കപ്പെടാതെ പോകുന്ന അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് സ്നേഹം കൊണ്ട് നമ്മൾ ഉരുകും. കാരണം അവൻ എല്ലാ സ്നേഹത്തിനും അർഹനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവൻ എന്താണ്, നമുക്ക് അവർക്ക് വേണ്ടിയിട്ടും കൂടെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും, അവരെയും കൂടെ സ്നേഹിക്കാൻ പറ്റും. അവർക്ക് അവരിലേക്കും സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം ഒഴുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. മാരകമായ പാപാവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടും, ഫ്രണ്ട്സ് എനിക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കൊച്ചരേസ്യ പ്രാർത്ഥിച്ചതുപോലെയും ഒക്കെ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ സ്നേഹം ഒഴുകും. അപ്പോൾ നമ്മുടെ സ്നേഹം കൊണ്ട് നമുക്ക് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ സമ്പാദിക്കുന്ന ആർക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. എന്നാൽ കർത്താവിനോട് കൂടെ ശേഖരിക്കുന്നതാണ് അവൻ്റെ സ്നേഹത്തിൽ ശേഖരിക്കുന്നത്. അത് അവന് വേണ്ടിയാണ്, അവൻ്റെ മൗത്വത്തിന് വേണ്ടി മാത്രം. അടുത്തത് പർഗട്രിയാണ്, ശുദ്ധീകരണ സ്ഥലം. സ്നേഹം നമ്മളെ വിശുദ്ധീകരിക്കും. നമ്മളൊരു മനുഷ്യനോടുള്ള സ്നേഹം പോലും നമ്മൾ അവൻ്റെ സ്നേഹത്തിന് അനുരൂപപ്പെടാനായിട്ട് പ്രേരിപ്പിക്കും. ഒരു ജീവിത പങ്കാളിയുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവൻ ഇഷ്ടമല്ലാത്തത്, അവൾക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ ഉപേക്ഷിക്കാനുള്ള ഒരു പ്രേരണ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർക്ക് കിട്ടും. അതാണ് ദാമ്പത്യബന്ധത്തിൽ പരസ്പരം വിശുദ്ധീകരിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം നിർബന്ധത്തിൻ്റെയോ നിബന്ധനകളുടെയോ സ്നേഹമല്ല, മറിച്ച് സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ അവൾ അതിനനുസരിച്ച് രൂപാന്തരപ്പെടുക, അവൻ അതിനനുസരിച്ച് രൂപാന്തരപ്പെടുക. അതുവരെയും മധുരം അമിതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നവൻ ഒരുപക്ഷെ അവൾക്ക് വേണ്ടിയിട്ട് പറയുകയും ഇനി മുതൽ അത്രയും മധുരം ഇടണ്ട, അല്ലെങ്കിൽ എരിവ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നവൻ അവൾക്ക് വേണ്ടിയും കൂടെ പറയും ഇനി മുതൽ അത്രയും എരിവ് ആവശ്യമില്ല. മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നവൻ പറയും അവൾക്കത് വേദനയാണ്, അതുകൊണ്ട് ഞാനത് ഉപേക്ഷിക്കുകയാണ്. മാനുഷിക സ്നേഹത്തിൽ പോലും വിശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനേക്കാൾ എത്രയോ തീവ്രമായിട്ടുള്ള ഒരു വിശുദ്ധീകരണത്തിലേക്ക് വരും. ഒരുപക്ഷെ ജീവിത പങ്കാളിയെ കഴിഞ്ഞും അധികം സ്നേഹിച്ച വ്യക്തികളെ സൗഹൃദങ്ങളിലുള്ള വ്യക്തികളായിരുന്നിരിക്കുക. പക്ഷേ സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ, അവനോടുള്ള സ്നേഹം വർദ്ധിച്ചു കഴിയുമ്പോൾ, മറ്റെല്ലാ സ്നേഹത്തിനും ഉപരിയായിട്ട് ആ സ്നേഹത്തെ സ്വീകരിക്കാൻ ചിലർക്ക് സാധിക്കുന്നു. അവരുടെ വിശുദ്ധിയും വിശ്വസ്തതയും വർദ്ധിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എത്രമാത്രം ആ സ്നേഹം നമ്മളെ വിശുദ്ധീകരിക്കും. വിശുദ്ധ കൊച്ചരേസ്യ പറയുന്നത് അവൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ ദിവ്യ സ്നേഹാഗ്നിയാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ശുദ്ധീകരണ സ്ഥലം പോലും വേണ്ടാത്ത രീതിയിൽ, ദൈവത്തിൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിൽ പോലും പോകാൻ ആവശ്യമില്ലാത്ത രീതിയിൽ അവൻ്റെ സ്നേഹം നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്നേഹത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവിക സ്നേഹത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൾ വളരെയധികം സ്നേഹിച്ചു. നിരവധിയായ പാപങ്ങൾ അവളുടെ ക്ഷമിക്കപ്പെട്ടു, അതുകൊണ്ട് അവൾ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ദൈവവചനം പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ കർത്താവിൻ്റെ കരുണാർദ്ര സ്നേഹത്തിന് സാധിക്കും. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കർത്താവിൻ്റെ കരുണാർദ്ര സ്നേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ദൈവകരുണയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണത്തെക്കുറിച്ച് ധ്യാനിച്ച് നമുക്കിന്ന് ചിലവഴിക്കാം. ഇനി നമുക്ക് 3 ദിനങ്ങൾ നമ്മുടെ മുൻപിലായിട്ടുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുമ്പസാരി ചൊരുങ്ങിയതാണ് എങ്കിലും ദൈവകരുണയുടെ തിരുനാളിന് മുൻപായിട്ട് സാധിക്കുമെങ്കിൽ പരിചയമുള്ള പുരോഹിതരോ പരിചയമുള്ള ഇടങ്ങളിലോ ഒക്കെ നമുക്ക് അവസരങ്ങളുണ്ട്. ചിലർ വിചാരിക്കും കഴിഞ്ഞ ആഴ്ച കുമ്പസാരിച്ചതല്ലേ, പക്ഷേ നമുക്കറിയാം നമുക്ക് വീണ്ടും ഒന്നും കൂടെ വിശുദ്ധീകരിക്കപ്പെടാനൊക്കെ അവസരങ്ങളുണ്ട് എങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കുമ്പസാരി ചൊരുങ്ങാൻ, ഒരുങ്ങി കുമ്പസാരിക്കാനായിട്ട് പരിശ്രമിക്കുക. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ ലോകം മുഴുവൻ്റെ മേലുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.